കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കഞ്ഞി 20 പെരുന്നാളിന് സെപ്റ്റംബർ 25 തീയതി കൊടിയേറും. ഒക്ടോബർ 4 വരെയാണ് പെരുന്നാൾ ആഘോഷങ്ങൾ. പെരുന്നാളിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപിപ്പിച്ച് ക്രമീകരണങ്ങൾ നടത്തും. ഒക്ടോബർ 6 രണ്ടാം കൂനൻ കുരിശ് സത്യത്തിന്റെ വാർഷികവും ആഘോഷിക്കും. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കഞ്ഞി 20 പെരുന്നാളിന് സെപ്റ്റംബർ 25 കൊടിയേറും. ഒക്ടോബർ 4 വരെ 10 ദിവസങ്ങളിലായിട്ടാണ് ആഘോഷം. പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽഡോമാർ ബെസോലിസ് ബാവയുടെ 339 ഓർമ്മ പെരുന്നാൾ ആണ് ഈ വർഷം. നമുക്കറിയാം, സെപ്റ്റംബർ മാസം 25 മുതൽ ഒക്ടോബർ 4 വരെ കോതമംഗലത്തിന്റെ ഏറ്റവും വലിയ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ കോതമംഗലം ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ ബസേലിയോസ് എൽദോ ബാവായുടെ 339 ഓർമ്മ പെരുന്നാൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പള്ളിക്കാര്യത്തിൽ നിന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും ഈ പെരുന്നാളിൻ്റെ പ്രധാന ദിനമായിട്ടുള്ള ഒക്ടോബർ 2-3 ദിവസങ്ങളെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഏകോപനത്തോടുകൂടി ഏറ്റവും ഭംഗിയായ രീതിയിൽ പെരുന്നാൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 25 തീയതി കൊടിയേറുന്ന മുതൽ 10 ദിവസക്കാലം ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് തീർത്ഥയാത്ര കടന്നു വരുന്നു. ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക സംഘങ്ങൾ ഈ വർഷം തീർത്ഥയാത്രകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ പരിശുദ്ധ ബാവായുടെ പെരുന്നാളിന് എത്തുന്നതിന് വേണ്ടി തീർത്ഥാടകർ ഒക്ടോബർ മാസം 2 കോതമംഗലം ചെറിയ പള്ളിയിൽ എത്തിച്ചേരും. ഈ വർഷത്തെ പെരുന്നാളിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായും അതോടൊപ്പം തന്നെ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത അഭിയന്നി ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും കൂടാതെ സഭയിലെ എല്ലാ തിരുമേനിമാരും ട്രംബാന്മാരും കോറപ്പിസ്കോപ്പന്മാരും ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരുമെല്ലാം ഈ വർഷത്തെ പെരുന്നാളിന്റെ എല്ലാ ചടങ്ങുകളിലും സംബന്ധിക്കുകയാണ്. ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബെസോലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. മലങ്കര മെത്രാപ്പോലിത്തമാരായ ജോസഫ് മോർ ഗ്രിഗോറിയോസ്, എബ്രഹാം മോർ സേവറിയോസ്, കോതമംഗലം മേഖല മെത്രാപ്പോലിത്ത ഏലിയോസ് മോർ യൂലിയോസ്, പൗലോസ് മോർ ഐറേനിയോസ്, മാത്യൂസ് മോർ തിമോത്തിയോസ്, മാർക്കോസ് മോർ ക്രിസോസ്റ്റമോസ്, കുര്യാക്കോസ് മോർ തെയോഫിലോസ്, ഏലിയാസ് മോർ അത്തനാസിയോസ്, കുര്യാക്കോസ് മോർ ക്ലീമിസ്, മാത്യൂസ് മോർ അബ്രഹാം, മാത്യൂസ് മോർ അന്തിമോസ്, മാത്യൂസ് മോർ ഇവാനിയോസ് എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും. കേരള സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും പെരുന്നാൾ ആഘോഷങ്ങൾ. സെപ്റ്റംബർ 25 രാവിലെ 6:30 പ്രഭാത നമസ്കാരവും 7:15 വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയും വൈകിട്ട് 4 ചക്കാലക്കുടി ചാപ്പലിൽ നിന്നും പള്ളിയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടാകും. ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം കഞ്ഞി 20 പെരുന്നാളിന് വികാരി ഫാദർ ജോസ് പരുത്തുവയിലിൽ കൊടി ഉയർത്തും. സെപ്റ്റംബർ 26 വ്യാഴാഴ്ച കൽക്കുരിശ് പെരുന്നാൾ ആയി ആചരിക്കും. സെപ്റ്റംബർ 29 ഞായറാഴ്ച സർവമത സമ്മേളനം ഉണ്ടാകും. ഒക്ടോബർ 2 മേമ്പൂട്ടിൽ നിന്നും പള്ളി ഉപകരണങ്ങൾ ആഘോഷമായി പള്ളിയകത്തേക്ക് കൊണ്ടുപോകും. വൈകിട്ട് തീർത്ഥാടക സംഘങ്ങൾക്ക് സ്വീകരണം നൽകും. ഒക്ടോബർ 4 വെള്ളിയാഴ്ച പാച്ചോർ നേർച്ച, ലേലം, വൈകിട്ട് 4 കൊടിയിറക്ക് എന്നിവ നടക്കും. പെരുന്നാളിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. 12 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപിപ്പിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഒക്ടോബർ 6 രണ്ടാം കൂനൻ കുരിശ് സത്യത്തിന്റെ വാർഷികം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 20 പെരുന്നാളിനോടനുബന്ധിച്ച് വരുന്ന തീർത്ഥാടകർക്ക് സ്വീകരിക്കാൻ മാർത്തോമൻ ചെറിയ പള്ളിയോടൊപ്പം തന്നെ കോതമംഗലം മാർത്തോമറിയാം കത്തീഡ്രൽ വലിയ പള്ളിയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 1 ലേറ്റ് അറേഞ്ച്മെന്റും തുടർന്ന് ബാക്കിയുള്ളതായ ക്രമീകരണങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നു. ഒക്ടോബർ 2-3 പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം മാർത്തോമൻ ചെറിയ പള്ളിയിലേക്ക് വരുന്നതായ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായ സൗകര്യങ്ങളും കോതമംഗലം മാർത്തോമറിയാം കത്തീഡ്രൽ വലിയ പള്ളിയുടെ ഭാഗത്ത് നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചെറിയ പള്ളിയിൽ നിന്ന് വരുന്നതായ പ്രദക്ഷിണത്തെ സ്വീകരിക്കുവാനും കരുതുവാനും
തുടർന്നുള്ള മുൻപ് എല്ലാ വർഷങ്ങളിലും നടന്നതുപോലെ തന്നെ പൂർവാധികം ഭംഗിയായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് തീർത്ഥാടക സമൂഹത്തെ നമ്മുടെ കോതമംഗലം ദേശത്തേക്ക് സ്വാഗതം ചെയ്യാൻ തക്കവണ്ണം മർത്തമറിയം ഖദീജയുടെ വലിയ പള്ളിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഈ പെരുന്നാളിലേക്ക് മർത്തമറിയം ഖദീജയുടെ വലിയ പള്ളിയിലേക്കും സ്വാഗതം ചെയ്യുന്നു. ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവേലി, വലിയ പള്ളി വികാരി ഫാദർ നോബി വെട്ടിച്ചിറ, ഫാദർ ജോസ് തച്ചേത്തുകുടി, ഫാദർ ഏലിയോസ് പൂമറ്റത്തിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ, ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലുവേലിൽ, ഏലിയാസ് കീരംപ്ലായിൽ, സലീം ചെറിയൻ മാലിൽ, ബേബി പാറേക്കര, ബിനോയ് മണ്ണഞ്ചേരി, എബി ചേലാട്ട്, ഡോക്ടർ റോയി മാലിൽ, വലിയപള്ളി ട്രസ്റ്റിമാരായ ബാബു കുര്യാക്കോസ് പീച്ചക്കര, എൽദോസ് കണ്ണാമ്പറമ്പിൽ, കെ കെ ചാണ്ടി കരുകപ്പിള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബാവയുടെ 339-ാം ശ്രാദ്ധ പെരുന്നാളനുസരിച്ച് 2-ാം തീയതി രാവിലെ മുതൽ രാത്രി 2 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന യാത്രികർക്ക് നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ അന്ന് നടക്കുന്ന പ്രദക്ഷിണം നമ്മൾ ചെറുവള്ളിയിൽ നിന്നിറങ്ങി വെല്ലുവിളിയിൽ കയറി കത്തീഡ്രൽപ്പള്ളിയിൽ കയറി ധൂവം വെച്ച് തിരിച്ച് മലയങ്കരി എന്ന് ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണമാണ്. രാത്രി 12:00 ചെറുവള്ളിയിൽ തിരിച്ചെത്തും. ആ സമയത്ത് ഒരു വിസ്മയ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 3-ാം തീയതി വരുന്ന പ്രദക്ഷിണം ഉച്ചയ്ക്ക് ആരംഭിച്ച് ചക്കാലക്കുടി ബാവ വന്നിറങ്ങിയ സ്ഥലത്ത് ചക്കാലക്കുടി ചാപ്പിലെത്തി തിരികെ പള്ളിയിലെത്തുന്നതും അന്നത്തെ 3-ാം തീയതി ദിവസം 3-ാം തീയതി രാവിലെ എല്ലാ ഭക്തജനങ്ങൾക്കും നേർച്ച സദ്യ ഒരുക്കിയിട്ടുള്ളതാണ്. 25-ാം തീയതി കൊടിയേറുന്ന ദിവസം കൊടിയേറുന്നതോടനുബന്ധിച്ച് വരുന്ന ഭക്തജനങ്ങൾക്ക് നമ്മൾ പള്ളിക്കാര്യത്തിൽ നിന്നും കരിങ്ങാശ്ര പള്ളിയുടെ സഹായത്തോടുകൂടി നമ്മളൊരു തമുക്ക് നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. 25-ാം തീയതി കൊടിയേറിന് ശേഷമേ ഉണ്ടായിരിക്കും. കൂടാതെ പാർക്കിംഗ് സൗകര്യം വിപുലമായി ബൈപ്പാസിൽ മാർബേസിൽ സ്കൂള്, പുത്തമ്പള്ളിയുടെ ഗ്രൗണ്ട്, ബൈപ്പാസിലെ സൗകര്യങ്ങൾ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും പാർക്കിങ്ങിന് ഉണ്ടാവുമെന്ന് അറിയിച്ചു. ഇവിടെ പള്ളിയുടെ വടക്കുവശത്ത് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടോടെ തെക്കുവശത്ത് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടോടെ ക്രമീകരിച്ചിട്ടുണ്ട്. മീഡിയ 60 കോതമംഗലം.